എല്ലാ സ്തുതിയും ആരാധനയും മഹത്വവും കർത്താവേ നിനക്ക് മാത്രം ഈശോയെ. എല്ലാറ്റിനും കാരണമായ കർത്താവേ അങ്ങേ സന്നിധിയിലേക്ക് ഈ ദിവസത്തെ സമർപ്പിക്കുന്നു, ഈ മണിക്കൂറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്ന് ശുശ്രൂഷയ്ക്കായി കടന്നു വരുന്ന എല്ലാ മക്കളെയും എന്റെ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ ഞങ്ങളുടെ അഭയമായ അങ്ങയുടെ തിരുഹൃദയത്തിൽ എല്ലാ ജീവിതങ്ങളെയും തിരുമുമ്പിൽ ഏറ്റവും സ്നേഹത്തോടെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ കണ്ണുകൾ അടച്ച് കരകൾ കുട്ടിപ്പിടിച്ചു ഈശോ നമുക്കായി തരുന്ന തിരുവചനം നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ശ്രവിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:21 എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും, ഞാൻ അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് ഈ വചനം നമുക്കൊന്ന് ശ്രവിക്കാം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ വചനം കടന്നു വരട്ടെ. ഈശോ പറയുകയാണ്, എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയെ അധികമായി സ്നേഹിക്കാൻ ആഗ്രഹിച്ച ഒരു കന്യാസ്ത്രീക്ക് കർത്താവിന്റെ തിരുഹൃദയം തന്നെ തന്നെ വെളിപ്പെടുത്തിയതിന്റെ വലിയ ഓർമ്മയുടെ ഒരു ദിവസത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വരിക. കർത്താവ് പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും, എന്നെ ഞാൻ അവന് വെളിപ്പെടുത്തി കൊടുക്കും. ഇന്നിവിടെ ആയിരിക്കുന്ന ഓരോ മക്കളും ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്, ഒത്തിരി ഈശോയെ സ്നേഹിക്കുന്നുണ്ട്. ഈശോയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ഈശോയുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മക്കളാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്, ഈ കൂട്ടായ്മയിലായിരിക്കും. ഈശോയോട് നമുക്ക് ചോദിക്കണം, കർത്താവ് ഈ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പിതാവ് നിന്നെ സ്നേഹിക്കും, ഞാനും നിന്നെ സ്നേഹിക്കും, എന്നിട്ടോ എന്നെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ ഒരു വലിയ വെളിപ്പെടുത്തൽ, വ്യക്തിപരമായ വെളിപ്പെടുത്തൽ, ഈശോ നിനക്ക് തന്നെ തന്നെ വ്യക്തിപരമായി വെളിപ്പെടുത്തി തരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സാധിക്കുന്നവരെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ, സ്വരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ, അങ്ങയെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ. കർത്താവേ, അങ്ങയുടെ വ്യക്തിപരമായ ഒരു വെളിപ്പെടുത്തലുകളിലെ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ വ്യക്തിപരമായി സംസാരിക്കുന്ന അങ്ങയുടെ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കന്യകാസ്ത്രീ അവളുടെ അൾത്താലയുടെ മുമ്പിൽ മുട്ടുകുത്തുമ്പോ കർത്താവെ നീ അവളുടെ മുമ്പ് പ്രത്യക്ഷപ്പെട്ട, അവൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയെങ്കിൽ, വ്യത്യസ്തമായ വിധത്തിൽ വെളിപ്പെടുത്തിയെങ്കിൽ, ഇന്ന് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഞങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ വിധത്തിൽ സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം എന്ത് ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായി വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി ആരാധന, ഈശോയെ നന്ദി. എന്റെ നിയോഗങ്ങളെ ദേവസ്ഥാനത്തിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ ഹൃദയം എന്താണെന്ന്, ഈശോയുടെ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന്, അവന്റെ ഹൃദയം എന്താണെന്ന് എനിക്ക് വെളിപ്പെടുത്തി കിട്ടണമെങ്കിൽ എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ വേണം. ഈശോ എനിക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പരിശുദ്ധാത്മാവ് സഹായിക്കണം. എല്ലാ മക്കളും ഒന്ന് ആഗ്രഹിച്ചേ, പരിശുദ്ധാത്മാവേ, ഈ മണിക്കൂറില് ഈശോയെ വെളിപ്പെടുത്തി കിട്ടാൻ തക്ക വിധത്തിൽ എന്റെ ഹൃദയത്തെ ഒരുക്കണമേ, എന്റെ ചെവിയെ ഒരുക്കണമേ, എന്റെ ചിന്തയെ ഒരുക്കണമേ, ഞാൻ ആയിരിക്കുന്ന എന്റെ ഭവനത്തെ ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, ഈശോയുടെ വെളിപ്പെടുത്തലുകൾ സ്വീകരിക്കുവാൻ എന്നോട് ഈശോ എന്താണ് പറയുന്നതെന്ന് അത് വെളിപ്പെടുത്തലായി മാറുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, പുത്രന്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ, വെളിപ്പെടുത്തുവാനായി അവിടുന്ന് ഞങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ ഇന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഹൃദയങ്ങളും ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിനെ സമർപ്പിച്ച് എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, നിറയണ ആത്മാവേ, അഭിഷേകം ചെയ്യണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പാടാം. പരിശുദ്ധ
എന്റെ ചിന്തകളിലേക്ക് എന്റെ ഓർമ്മകളിലേക്ക് എല്ലാം ആത്മാവേ എവിടെ നിന്ന് കടന്നു വരണേ ആത്മാവേ. കർത്താവിന്റെ വലിയ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ വ്യക്തിപരമായി അനുഭവിക്കാം. ഹൃദയത്തിലേക്ക് നോക്കിയിരിക്കുന്ന മക്കളിലേക്ക് ആത്മാവേ വലിയ വെളിപ്പെടുത്തൽ ലഭിക്കാൻ അവിടുത്തെ ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിനു ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയോ പരിശുദ്ധാത്മാവേ, 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 പരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളെയും ചലിപ്പിക്കണേ ആത്മാവേ, എല്ലാ ഹൃദയങ്ങൾക്കും ആത്മീയ ഉണർവ് നൽകണേ പരിശുദ്ധാത്മാവേ. കർത്താവിന്റെ സ്നേഹം എല്ലാ ഹൃദയങ്ങളിലേക്കും കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവമായി മാറണേ പരിശുദ്ധാത്മാവേ. എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശ്രീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ശ്രീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, രക്തസാക്ഷിയിൽ ശക്തിയേകിയ പരിശുദ്ധാത്മാവേ, രക്തസാക്ഷിയിൽ ശക്തിയേകിയ പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയോ പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടണമേ, ോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ,
പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, എല്ലാ ഹൃദയങ്ങളെ ഏറ്റെടുക്കണേ ആത്മാവേ, എല്ലാ മനസ്സുകളെ ഏറ്റെടുക്കണേ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയുടെ മുഴുവൻ നിയന്ത്രണം ഏറ്റെടുക്കണേ പരിശുദ്ധാത്മാവേ. അനേകം ജീവിതങ്ങൾക്ക് ആശ്വാസമായി മാറുന്ന വലിയ ദൈവസ്നേഹം എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഈ നിമിഷം അവിടുന്ന് ശക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആത്മാവേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവസ്ഥകളെ, ചിന്തകളെ, ഓർമ്മകളെ, ഭാരങ്ങളെ, ഉത്കണ്ഠകളെ എല്ലാം പരിശുദ്ധാത്മാവേ അവിടുത്തേക്ക് ഏൽപ്പിച്ചു നന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ ഈശോയേ, നന്ദി, നന്ദി. ഹല്ലേലൂയ ഈശോയേ, നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചുള്ള ഈ ധ്യാന ദിവസങ്ങളിൽ ഈശോയുടെ തിരുഹൃദയം തുടിച്ചത് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലാണ്. ആദ്യമായി തുടിച്ചത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ തുടിപ്പുകൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞതും സ്വന്തമാക്കിയതും പരിശുദ്ധ അമ്മയാണ്. ഈശോയുടെ മാറോട് ചാരിക്കടന്ന് അവന്റെ ഹൃദയ തുടിപ്പുകൾ മാത്രമല്ല, അവന്റെ സ്നേഹം, അവൻ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞത് വിശുദ്ധ യോഹന്നാ സ്ലീഹായാണ്. ദൈവമക്കളെ, ഇന്ന് ഈ തിരുഹൃദയ ധ്യാനത്തിലേക്ക് ഞാൻ നിങ്ങളെ എത്തിച്ചേരുമ്പോൾ ആ പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, സ്വർഗത്തിന്റെ ഹൃദയം എനിക്ക് വേണ്ടി എന്തിനു വേണ്ടി തുടിക്കുന്നു തിരിച്ചറിയാനുള്ളൊരു കൃപ എനിക്ക് മേടിച്ചു തരണേ അമ്മേ. എന്റെ ഈശോയുടെ ഹൃദയം എനിക്ക് വേണ്ടി എത്രമാത്രം തുടിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപ ഈശോയെ എനിക്ക് തരണേ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അമ്മയുടെ ഉദരത്തിൽ പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തലോൺ ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരുപാട് ധ്യാന ശുശ്രൂഷകള് ഈ പ്രവാചക ശബ്ദത്തിന്റെ സൂം പ്ലാറ്റ്ഫോമില് നടത്തിയിട്ടുണ്ട്. എങ്കിലും ഏറ്റവും സന്തോഷമുള്ള രണ്ട് ദിനങ്ങളാണ് ഇന്നും നാളെയും എനിക്ക്. കാരണം ഒരു തിരുഹൃദയ സന്യാസിനി എന്ന നിലയിൽ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എൻ്റെ ഈശോയുടെ, എൻ്റെ മണവാളനായ ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് എന്നാൽ ആവും വിധം പങ്കുവയ്ക്കാൻ സ്വർഗം തന്ന ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. എത്രമാത്രം എണ്ണി തീർത്താലും തീർക്കാനാവാത്ത വിധം നിരന്തരം തുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയ തുടിപ്പുമായി എന്നെയും നിങ്ങളെയും സമീപിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഞാൻ ഓർക്കും, ഒരിക്കല് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈശോയുടെ ഹൃദയത്തോട് ഇങ്ങനെ ചേർന്നിരിക്കാൻ ഒരു കൊതി എപ്പോഴോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയപ്പോ ഞാനിങ്ങനെ ആത്മാവിലും മനസ്സിലും ഒക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പോഴും ഞാനത് ഓർക്കുകയാണ്, അതാണ് പ്രാർത്ഥനയിൽ ഞാനത് പറഞ്ഞത്, നിനക്കു വേണ്ടി ഒരു ദിവസം എത്ര തവണ എൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ടെന്ന് എന്നെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ട്? പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പൾസ് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഒരു മിനിറ്റില് ഇത്ര തവണ എൻ്റെ ഹൃദയം ബീറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. എങ്കിലും ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട്, എന്നോട് ഈശോ ചോദിക്കുകയാണ്, ഈശോയെ സ്നേഹിക്കുന്ന എന്നോടും നിങ്ങളോടും ഈശോ ചോദിക്കുകയാണ്, മോനെ മോനെ, നിനക്ക് വേണ്ടി എത്രയോ അധികമായി എൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി എത്രയോ അധികമായി എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി എത്രയോ അധികമായി എൻ്റെ ഹൃദയം കൊതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഈശോ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ,
സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന, സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു തിരുഹൃദയത്തെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. നമുക്കറിയാം ഈശോയുടെ തിരുഹൃദയത്തിന്റെ വലിയ വെളിപ്പെടുത്തലുകൾ ലഭിച്ചത് പാർലമോണിയയിലുള്ള വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനാണ്. ഒരു പാവം കന്യകാസ്ത്രീ ജനിച്ച് 8-ാമത്തെ വയസ്സ് സ്വന്തം അപ്പൻ നഷ്ടപ്പെട്ടു പോയി. സാമ്പത്തിക പരാധീനതകളും കഷ്ടപ്പാടുകളും ഏറെയുള്ള ആ കുടുംബത്തിൽ 9 മുതൽ 13 വയസ്സ് വരെ തളർന്നു കിടന്ന പോളിയോ ബാധിച്ച ഒരു പെൺകുട്ടി. ഈ 9 മുതൽ 13 വയസ്സ് വരെ തളർന്നു കിടന്നപ്പോ അവൾ ഏറ്റവും അധികം ആശ്രയം തേടിയത് ഈശോയിലാണ്. അവളുടെ ആ കൊച്ചു പ്രായത്തിൽ അവൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് നിന്റെ മണവാട്ടിയാകണം, അതുകൊണ്ട് എൻ്റെ കന്യാത്വം നിനക്ക് ഞാൻ നേർന്നിരിക്കുകയാണ്, ഒരു സന്യാസിനിയായി എനിക്ക് ജീവിക്കണം. അങ്ങനെയാണ് അവൾ തൻ്റെ ചെറു പ്രായത്തിൽ ആ തളർന്നു കിടക്കുന്ന സമയത്ത് കഠിനമായ യാതനകളുടെയും വേദനകളുടെയും സങ്കടങ്ങളുടെയും നടുവിൽ ഈശോയോട് അവൾ സംസാരിച്ചത്. എന്നാൽ 13-ാമത്തെ വയസ്സിൽ അവൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടുകയാണ്. ആരോഗ്യം തിരിച്ചു കിട്ടി തൻ്റെ പ്രായത്തിൻ്റെതായ വളർച്ചകളിൽ അവൾ ലോകത്തിന്റെ സന്തോഷങ്ങളൊക്കെ തേടി ഈശോയ്ക്ക് കൊടുത്ത വാക്കൊക്കെ മറന്നുപോയി. 22 വയസ്സ് വരെ തന്നെ തനിക്ക് സന്തോഷം കിട്ടുന്നതെല്ലാം തേടി തേടി ഒരു യാത്രയാണ്. ഞാൻ ഈ അവളുടെ ജീവിതകഥ വായിച്ചപ്പം ഞാൻ ഓർത്തു, ഞാനും നിങ്ങളും സ്നേഹത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഈശോയോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈശോ മറക്കുകയാണ്. ഈശോയ്ക്ക് അത് മറക്കാൻ പറ്റില്ല, നമ്മൾ മറന്നുപോകും. ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് മടത്തി ചേർന്ന ആദ്യ നാളുകളിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പെട്ടെന്ന് മരിച്ച് വിശുദ്ധയാകാം. അതെന്റെ വലിയ ആഗ്രഹമാണ്. അപ്പൊ പെട്ടെന്ന് മരിച്ചു പോയാലാണ് വിശുദ്ധയാകാൻ പറ്റുള്ളൂ. അത് ആ കുഞ്ഞു പ്രായത്തിൽ എന്റെ ചിന്തയാണ്, എനിക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ എന്നെ എത്രയും പെട്ടെന്ന് മരിപ്പിക്കണം, എനിക്ക് വിശുദ്ധിയായി നിന്റെ അടുത്ത് വരണം. അങ്ങനെ എന്നും പ്രാർത്ഥിക്കും. ആ നാളുകളിലൊക്കെ ഇപ്പോഴെനിക്ക് അത്രയൊന്നും സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റില്ല. ആ നാളിലൊക്കെ ഞാൻ മുടങ്ങാറില്ല. സിസ്റ്റർ ആകുന്നതിന് മുമ്പ് ഫോർമേഷൻ കാലഘട്ടത്തില് എല്ലാ ദിവസവും 3 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എനിക്ക് ഒത്തിരി സഹനം തരണേ കർത്താവേ, ഒരുപാട് സഹനം തരണേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എന്റെ 18-ാമത്തെ വയസ്സിലെ എന്റെ കൊച്ചു പ്രാർത്ഥനകളൊക്കെ ഈശോ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് എനിക്ക് വലിയ രോഗങ്ങളൊക്കെ വരുന്നതൊക്കെ. അങ്ങനെ ഞാന് വലിയ രോഗപീഠകളിൽ കിടക്കുന്ന സമയത്ത് ആശുപത്രി കട്ടിലിൽ ഇന്ന് അച്ഛൻ മരിച്ചുപോയൊരു അച്ഛൻ എനിക്ക് വിശുദ്ധ കുർബാനയുമായി വരികയാണ്. ആദ്യമായിട്ടാണ് അച്ഛനെ കാണുന്നത്. ഞാൻ ആരോടും പങ്കുവച്ചിട്ടില്ലാത്തൊരു അനുഭവം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് തരുന്നത് നിങ്ങളോട് പറയുകയാണ്. അച്ഛൻ വിശുദ്ധ കുർബാനയുമായിട്ട് വരികയാണ്. അപ്പൊ ഞാനിങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ്. അപ്പൊ എന്നെ കണ്ടിട്ട് അച്ഛൻ ചിരിച്ചു. കൊച്ചിന് എപ്പോഴും ചിരിക്കാനേ നേരമുള്ളൂ എന്ന് ചോദിച്ചു. ഞാനും അച്ഛനെ ചിരിച്ചു കാണിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞ ആ ചിരിക്കുന്ന കൊച്ച ആ കട്ടിലുണ്ടെന്നാണ് അച്ഛനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇങ്ങനെ അച്ഛനെ കുർബാനയായിട്ട് അവിടെ വരുന്നത്, നല്ല വേദനയുണ്ട്, നീരുണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ വിശുദ്ധ കുർബാന തന്നതിന് ശേഷം കുറച്ചു നേരം അവിടെ നിന്നു. നിന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ ഈശോയ്ക്ക് മോളെ കുറിച്ച് ഒത്തിരി പ്ലാനുണ്ട്, മോള് പ്രാർത്ഥിച്ചോ പെട്ടെന്ന് സഹിച്ച് മരിച്ച് വിശുദ്ധിയാകണമെന്ന്, സഹനം തരണേന്ന് പ്രാർത്ഥിച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ അങ്ങനെ എന്നും പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും 3 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ ഇന്ന് തൊട്ട് ആ പ്രാർത്ഥനയൊന്ന് കുറയ്ക്കാവോ, ഈശോ ആഗ്രഹിക്കുന്ന സഹനം തരണേന്ന് പ്രാർത്ഥിക്കണം, എങ്കിലല്ലെങ്കിൽ ഈ രോഗം മാറില്ല. എന്റെ രോഗശീറ്റിലെ സമയത്താണ് അച്ഛൻ അന്ന് ആശുപത്രിയില് ആ കട്ടിലിനടുത്ത് വന്നിന്ന് അച്ഛൻ പറഞ്ഞത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ഈ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന്റെ ജീവിതം എല്ലാ വർഷവും തിരുഹൃദയ ധ്യാന സമയമാകുമ്പോൾ ഞാൻ വായിക്കും. ഓരോ സമയം വായിക്കുമ്പോ അവളെ കുറിച്ച് വായിക്കും, എനിക്ക് ഒരുപാട് ഒരുപാട് ചിന്തകൾ ഈശോ തരും. അന്നേരം ഈ ചിന്തയില് ഇവളിവളുടെ കൊച്ചു പ്രായത്തിൽ ഈശോട് പറഞ്ഞു, ഈശോ ഞാൻ നിന്റെ മണവാട്ടി ആയേക്കാം, എന്റെ ലൈഫ് സന്യാസ ജീവിതത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുക. പക്ഷെ അവള് മറന്നുപോയി. പക്ഷെ ഈശോ മറന്നില്ല, ഈശോ ഒന്നും മറന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ മറക്കാത്തത് കൊണ്ട് 22-ാമത്തെ വയസ്സിൽ അവൾക്ക് ഈശോ വലിയൊരു ദർശനം കൊടുക്കുകയാണ്. അവളുടെ മനപരിവർത്തനത്തിന് നാളാണത്. 22-ാമത്തെ വയസ്സിലെ ആ ദർശനത്തിലൂടെ അവള് ഈശോയുടെ മണവാട്ടിയായി സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അവളുടെ ജീവിതത്തിൽ നിന്നാണ്
ഈശോയുടെ തിരുഹൃദയം അവൾക്ക് വെളിപ്പെട്ടതും ഇന്ന് ഞാനും നിങ്ങളും കത്തോലിക്ക സഭ മുഴുവനും ഈശോയുടെ തിരുഹൃദയത്തെ ആദരിക്കുന്നുണ്ടെങ്കിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഭക്തിയായി മാറുന്നുണ്ടെങ്കിൽ സഭ തിരുനാൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ അത് ആ ഒരു സന്യാസിനിയുടെ ജീവിതത്തിൽ ദൈവം വ്യക്തിപരമായി ഇടപെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ തിരുഹൃദയം തിരുഹൃദയത്തിന്റെ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത തിരുഹൃദയത്തെ സ്നേഹിക്കുന്നവരുടെ അടുക്കൽ ഈശോ വ്യക്തിപരമായി ഇടപെടും എന്നുള്ളതാണ്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈശോയുടെ തിരുഹൃദയത്തെ ഞാനും നിങ്ങളും സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ഈശോയുടെ തിരുഹൃദയം എന്നെയും നിങ്ങളെയും വ്യക്തിപരമായി തൻ്റെതാക്കി മാറ്റും. ഈശോയുടെ തിരുഹൃദയത്തിന്റെ പ്രത്യേകതയാണുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെയാണ് ഈ കന്യാസ്ത്രീക്ക് ഈ സന്യാസിനിക്ക് കർത്താവിന്റെ വലിയ തിരുഹൃദയത്തിന്റെ വെളിപ്പെടുത്തലുകൾ കിട്ടുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവളുടെ ഈ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ ഈശോയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ചെറുതല്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ, ഈശോയുടെ ഹൃദയത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, വ്യക്തിപരമായി എന്നോട് സമീപിക്കണമെന്ന് ഈശോയുടെ ആഗ്രഹം, ഈശോയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ഒരിക്കലും നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ഈശോയ്ക്ക് ഒരാഗ്രഹവും ചെറിയ ആഗ്രഹവും ഇല്ല. എല്ലാ ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന ഒരു വചനഭാഗമുണ്ട്. അപ്പൊ എനിക്ക് അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തില് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന വചനഭാഗമാണത്. അവിടെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകം വിട്ട്, 1-ാമത്തെ വചനമാണ്, ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായെന്ന് പെസക തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവൻ സ്നേഹിച്ചു. ഈശോയുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ ചുരുങ്ങിയ സമയമല്ല, അവസാനം വരെ ഈശോ സ്നേഹിക്കുകയാണ്. എന്നിട്ട് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങളോട് കൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. ഇവിടെ ഈശോ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ചെറുതല്ല, ഒരു കുഞ്ഞാഗ്രഹമല്ല, അതൊരു ഒത്തിരി ദൈർഘ്യമുള്ള ആഗ്രഹമാണ്, നീളമുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഈശോയുടെ തിരുഹൃദയം ഈ സന്യാസിനിക്ക് ഒരു തവണ പ്രത്യക്ഷപ്പെട്ടല്ല, തന്നെ തന്നെ വെളിപ്പെടുത്തി. അതൊരു നീണ്ട വെളിപ്പെടുത്തലുകളാണ്, 3-4 വർഷത്തിന്റെ വെളിപ്പെടുത്തലുകള് ഈശോയുടെ തിരുഹൃദയം ഈ സന്യാസിനിക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവളുടെ ജീവിതത്തിൽ നമുക്കത് കാണാനായിട്ട് പറ്റും. ഈശോയുടെ തിരുഹൃദയം ഈ സന്യാസിനിക്ക് കൊടുത്ത വെളിപ്പെടുത്തലുകളിലെ 4 കാര്യങ്ങളാണ്, ഏറ്റവും 4 മിസ്റ്റിക്കൽ മെസ്സേജുകളാണ് ആദ്യം നിങ്ങളോട് ഞാൻ സംസാരിക്കുക. ഈശോയുടെ തിരുഹൃദയം നമ്മൾക്ക് കാണപ്പെടുന്നത് ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ എന്ന് പറയുക 1673 December 27 പ്രത്യക്ഷപ്പെടുന്നത്. അതിങ്ങനെയാണ്, വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്ക് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇത് ഞാൻ നാളെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു. വിശുദ്ധ കുർബാനയും അതായത് ദിവ്യകാരുണ്യവും തിരുഹൃദയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പൊ എന്റെയും നിങ്ങളുടെയും കുടുംബം തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ വലിയ സാന്നിധ്യമുണ്ട്, ദിവ്യകാരുണ്യത്തിന്റെ സാന്നിധ്യമുണ്ട്. നാളെ ഞാൻ ശക്തമായി നിങ്ങൾക്കത് പറഞ്ഞു തരും. ഇവിടെ ഈ ദിവ്യകാരുണ്യത്തിന് മുൻപില് ഈ മാർഗരറ്റ് മേരി അലക്കോക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നത് ഇങ്ങനെയാണ്, ഐ ഫെൽറ്റ് മൈസെൽഫ് ഫുൾ, എനിക്ക് എന്നെ തന്നെ തോന്നുവാണ് എന്റെ ജീവിതം മുഴുവൻ ഒരു ഡിവൈൻ ദൈവീക സാന്നിധ്യത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയത്. അവൾ പറയുന്നതാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ മുഴുവൻ എന്റെ സ്വയം എന്റെ ജീവിതം മുഴുവൻ ഒരു ദൈവീക സാന്നിധ്യത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പൊ എനിക്ക് എന്നെ നഷ്ടപ്പെട്ടു. ഇതൊന്നും ചെറിയൊരു വാക്ക, നിങ്ങൾ ശ്രദ്ധിക്കണം. അവൾ പറഞ്ഞു, ദൈവീക പ്രസൻസിനുള്ളിലേക്ക് ഞാൻ കയറിപ്പോയി, എനിക്ക് ഐ ലോസ്റ്റ് മൈസെൽഫ് എന്നാണ് അവൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുമ്പോ ആ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുമ്പോ, ഞാൻ എന്നെ കൂടെ ധ്യാനിച്ചോണ്ടാ പറയുന്നത്, ഓരോ വ്യക്തിയും ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കുമ്പോ ഈശോ പറയാണ്, നീ നിന്നെ തന്നെ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുന്നു. അതായത് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം നിനക്ക് വേണമെങ്കിൽ നീ നിന്നെ നഷ്ടപ്പെടുത്തണം, ഈശോയെ അനുഭവിക്കണമെങ്കിൽ. അതാണ് കർത്താവ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച്. അപ്പോൾ എന്നെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് എനിക്ക് ഈശോയെ കിട്ടുക. അതാണ് മാർഗരറ്റ് മേരി അലക്കോക്ക് അവളുടെ ഈശോയെ അവൾക്ക് പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെ സംഭവത്തിൽ അവളുടെ അനുഭവം അതാണ്, ഐ ലോസ്റ്റ് മൈസെൽഫ്. എന്നിട്ട് അവൾ പറയാണ്, ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയത്തില്ല.
ഞാൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മുഴുവനായി ദൈവത്തിന് എന്നെ കൊടുത്ത ഒരു അനുഭവം എനിക്കുണ്ടായി. ആ സമയത്ത് ഞാൻ കാണുകയാണ് ദിവ്യനാഥൻ എന്നാണ് അവൾ ഈശോയെ വിശേഷിപ്പിക്കുക. ദിവ്യനാഥൻ ഇറങ്ങി വന്നിട്ട് തൻ്റെ ഹൃദയമെടുത്ത് പുറത്തേക്ക് നീട്ടി, എന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാനിത് എവിടെ വെക്കും? അതാണ് ഈശോ അവൾ കാത്യമായി പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുന്ന ദർശനം ഇങ്ങനെയാണ്, ഇത് ഞാൻ എവിടെ വെക്കും? ഈശോയുടെ തിരുഹൃദയം നിങ്ങളുടെയൊക്കെ വീട്ടിലില്ലേ? ആ തിരുഹൃദയത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ ഈശോയുടെ തിരുഹൃദയം എന്ന് നിന്നോട് ചോദിക്കുകയാണ്, മോളെ ഈ ഹൃദയം ഞാൻ എവിടെ വെക്കും? ഇത് ഞാൻ എവിടെ വെക്കും? മാർഗരറ്റ് മേരി അലക്കോക്ക് അന്ന് ഈശോയോട് പറഞ്ഞു, ഈശോയെ അതിവിടെ വെച്ചോണം. അവളത് പറഞ്ഞു, എല്ലാ സ്ഥലത്തും ഇത് വെളിപ്പെടുത്തിയിട്ടില്ല, എല്ലാ ലെറ്ററുകളും നമുക്കിത് കാണാൻ പറ്റില്ല. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കാത്തലിക് പ്രബോധനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ്. അവള് പറഞ്ഞു, ഈശോയെ അത് എന്റെ ഹൃദയത്തിലോട്ട് വെച്ചോളാൻ പറഞ്ഞു. പാവം അതിന്റെ കൊതി കൊണ്ട് അതിന്റെ ആഗ്രഹം കൊണ്ട് സ്വയം മറന്ന് അവൾ എന്താണ് പറയുന്നതെന്നറിയാതെ അവളത് പറഞ്ഞപ്പോ അവൾ പറയുന്നൊരു കാര്യമാണ്, ഈശോ തന്റെ ഹൃദയം 5 നിമിഷത്തേക്ക് എന്റെ ഉള്ളിലേക്ക് വെക്കുകയും ആ നിമിഷം ഞാൻ ഒരു ഫർണസിനുള്ളിലായതുപോലെ, ഒരു തീ ജ്വാലയ്ക്കുള്ളിലായതുപോലെ എനിക്ക് അനുഭവപ്പെടുകയും എനിക്ക് താങ്ങാനാവാത്ത വിധത്തിൽ ഞാൻ തളർന്നു പോവുകയും ചെയ്തുവെന്നാണ് അവളവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ഈ ഫർണസ്? എന്താണ് ഈ തീ ജ്വാല? മനുഷ്യ മക്കളോടുള്ള സ്നേഹം, എന്നോടുള്ള സ്നേഹം. മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറഞ്ഞു, മറിയമേ, മാർഗരീത്താമേ, നീ കാണ് മനുഷ്യമക്കളെ ഇത്രയധികമായി സ്നേഹിക്കുന്ന എന്റെ ഹൃദയം നീ കണ്ടാലും, എന്നാൽ ഇത്രയേറെ നിന്ദനങ്ങളും പീഡനങ്ങളും അവമതികളും ഏറ്റുവാങ്ങുന്ന വേറൊരു ഹൃദയമില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ വചനത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞു, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കൊതിയുള്ള ഒരു ഹൃദയമാണ് നമ്മുടെ നാഥന്റെ തിരുഹൃദയം. അത് മറക്കരുത്. ഈശോയുടെ തിരുഹൃദയത്തിന് മുമ്പ് പോയി നിൽക്കുമ്പോ എന്റെ ഈശോയുടെ തിരുഹൃദയം എന്നെ സ്നേഹിക്കാനും എന്റെ സ്നേഹം കിട്ടാനും കൊതിക്കുന്ന ഒരു ഹൃദയമുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഹൃദയത്തിന്റെ ഈ വലിയൊരു പ്രത്യേകതയാണ് മാർഗരറ്റ് മേരി അലക്കോക്കിനോട് 1-ാമത്തെ പ്രത്യക്ഷത്തിൽ ഈശോ പറഞ്ഞു വെച്ചത്. ഇത് ഞാൻ എവിടെ വെക്കും? ഇന്ന് ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയുടെ തിരുവചനങ്ങൾ കേൾക്കാൻ കൊതിയോടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈശോ മോളെ എൻ്റെ ഹൃദയം നിന്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിച്ചോട്ടെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കില്ലേ, ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാക്കണേ. ചില സിസ്റ്റേഴ്സൊക്കെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. സിസ്റ്റേഴ്സിനോട് ഈശോ പറയാണ്, നീ നിന്നെ തന്നെ നഷ്ടപ്പെടുത്തുമ്പോഴാണ് ഞാൻ നിനക്ക് സ്വന്തമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിത് ധ്യാനിക്കുമ്പോൾ സിസ്റ്റേഴ്സിനോട് പറയുക, എന്നോട് ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ എത്രമാത്രം ഞാൻ നഷ്ടപ്പെടുത്തുന്നോ അത്രമാത്രം ഈശോയുടെ ഹൃദയം എന്നിൽ ജീവിക്കാൻ തുടങ്ങും, എൻ്റെ ജീവിതത്തിൽ ജീവിക്കാൻ തുടങ്ങും. നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു പക്ഷെ ചിലരൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ചെന്നിട്ട് കുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും തമ്മിൽ വ്യത്യാസമല്ല. പിള്ളേർ പറഞ്ഞു, ഈശോയുടെ ഹൃദയത്തിൽ വലിയൊരു കുരിശിരിക്കുന്നു. ഒരു കൊച്ചു പറഞ്ഞു, ചുറ്റും തീജ്വാലയിരിക്കുന്നു. ഒരു കൊച്ചു പറഞ്ഞു, ഈശോയുടെ ഹൃദയത്തിൽ മുറിവിരിക്കുന്നു. ഒരു കൊച്ചു പറഞ്ഞു, മുൾമുടി ഇങ്ങനെ അണിഞ്ഞു വെച്ചിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞു. ഒരു കുട്ടി പറഞ്ഞു, എൻ്റെ സാറേ 2 കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1, നമ്മുടെ ഹൃദയം അകത്തിരിക്കുന്നു, ഈശോയുടെ ഹൃദയം പുറത്തിരിക്കുന്നു. 2-ാമതായി അവള് പറഞ്ഞു, സാറേ നമ്മുടെ ഹൃദയം നിലച്ചു പോകും, ഈശോയുടെ ഹൃദയം ഒരിക്കലും നിലയ്ക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനമാണ് ഞാൻ എടുക്കുന്നത്. അതിനെ ഒരുപാട് സ്വാധീനിച്ചു. നമ്മുടെ ഹൃദയം നിലച്ചു പോകും, എന്നാൽ ഈശോയുടെ ഹൃദയം നിലയ്ക്കില്ല. നീ ശ്രദ്ധിക്കണം, നിലയ്ക്കാത്ത ഹൃദയെടുപ്പുള്ളവർക്ക് മാത്രമേ നിലച്ചുപോയ ആത്മീയ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങളെ ചലിപ്പിക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെ ഹൃദയങ്ങൾ മരവിച്ചു പോയിട്ടുണ്ടോ, ഏതൊക്കെ ആത്മീയ മന്ദത വ്യാപിച്ചിട്ടുണ്ടോ, ആ ഹൃദയങ്ങളെ ചലിപ്പിക്കണമെങ്കിൽ നിലയ്ക്കാത്ത ഹൃദയം ഇടിപ്പുള്ളവന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈശോയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനും നിങ്ങളും ഈ ഈശോയുടെ ഹൃദയം എൻ്റെ ജീവിതത്തോട് സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഈശോയുടെ ഹൃദയത്തിന്റെ ഒരു തുടിപ്പ്
എന്നിൽ ഉണ്ടെങ്കിൽ എൻ്റെ വാക്കിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ എൻ്റെ സംസാരത്തിലൂടെ അനേകം ഹൃദയങ്ങൾക്ക് ജീവനേകാൻ ഈശോ കൃപ തരും. ഇവിടെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, എൻ്റെ വാക്കിലൂടെ എൻ്റെ പ്രവൃത്തിയിലൂടെ എൻ്റെ ചിന്തയിലൂടെ എൻ്റെ ശുശ്രൂഷയിലൂടെ അനേകം പേര് ജീവനുള്ളവരായി മാറുന്നുണ്ടെങ്കിൽ, ആത്മീയ ജീവൻ പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ഭൗതിക ജീവൻ പ്രാപിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം സത്യമാണ്, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശോയുടെ ഹൃദയമേ നിന്റെ ഹൃദയം പോലെ എൻ്റെ ഹൃദയമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അക്ഷരം പ്രതി അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഈശോട് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുമ്പോ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനേകർക്ക് ജീവൻ കൊടുക്കുന്ന ഒരു നിലയ്ക്കാത്ത ഹൃദയ തുടിപ്പ്, ദൈവസ്നേഹത്തിന്റെ തുടിപ്പ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അനേകർക്ക് അത് പകരാൻ എനിക്ക് പറ്റും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മാരകരുറ്റുമേരി അലക്കോക്കിലൂടെ ഈശോയുടെ തിരുഹൃദയം ലോകം മുഴുവൻ അറിയപ്പെടുമ്പോ ആ കന്യകാ സ്ത്രീയിലുള്ള വെളിപ്പെടുത്തപ്പെട്ട വലിയ ദൈവിക ദർശനങ്ങൾ, അനേകം അത്ഭുതങ്ങൾക്ക്, അനേകം അടയാളങ്ങൾക്ക് ഇന്നും ഈ ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ ലോകം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അനേകം ജീവിതങ്ങൾക്ക്. ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന സന്യാസിനി സമൂഹമാണ് തിരുഹൃദയ സന്യാസിനി സമൂഹം. എന്റെ സന്യാസ സമൂഹത്തിലെ സ്ഥാപക പിതാവ് ധന്യൻ കദളിക്കാട്ടി മത്തായച്ചൻ ഈ വലിയ തുടിപ്പ് ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനാണ് ഈ തുടിപ്പ് ഏറ്റുവാങ്ങിയതെന്ന് ചരിത്രം വായിക്കുമ്പോൾ കാണാൻ പറ്റും. ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ മുട്ടുകുത്തി നിൽക്കും. അദ്ദേഹം പകലോ രാത്രിയോ കടന്നു പോകുന്നറിയാതെ മണിക്കൂറുകൾ മുട്ടുകുത്തി നിന്ന് കഴിയുമ്പോ ഈശോയുടെ സ്നേഹം ദിവ്യകാലത്ത് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വ്യാപരിക്കുക. അന്ന് പാലാട് പ്രാന്തപ്രദേശങ്ങളില് ആരോരുമില്ലാത്തവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, സ്നേഹിക്കാൻ ആരുമില്ലാത്തവരുണ്ട്, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ ആരുമില്ലാത്തവരുണ്ട്. ഈ ഇടവക വൈദികൻ ദിവ്യകാന സന്ധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോ ഈശോയുടെ ഹൃദയത്തിന്റെ സ്നേഹം അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഈശോ കൊടുക്കും. ആ ഉള്ളിലേക്ക് സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോ ആ പ്രദേശത്ത് ഒരു പരസ്യ വേശ്യുണ്ട്, ഒരു വലിയ വേശ്യ. ആ വേശ്യ ഒരു വിധത്തിലും മാനസാന്തരപ്പെടില്ല. പലരും പറഞ്ഞു നോക്കി, അച്ഛൻ പറഞ്ഞു നോക്കി, ആര് പറഞ്ഞിട്ടും മാനസാന്തരപ്പെടില്ല. അനേകരെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പാലാ പ്രദേശത്തുള്ള ഒരു വേശ്യ. ഒരു ദിവസം അച്ഛൻ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം വിപ്രകാരം ചെയ്തു. സ്വന്തം കൈവിരൽ മുറിച്ചിട്ട് ഒരു മഷി ഒരു ഇത് കൊണ്ട് എടുത്തിട്ട് ആ രക്തം കൊണ്ട് എഴുതി, ഇനിയെങ്കിലും നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീ നശിക്കും. ഇതെഴുതി അടച്ച് ഇത് അദ്ദേഹം കൊണ്ടുപോയി കപ്പ്യാരുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് ഈ വേശ്യയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. ഈ വന്യ വൈദികൻ കുമ്പസാരെ കൂട്ടിലിരിക്കുമ്പോൾ അലറിക്കരഞ്ഞുകൊണ്ട് ഈ വേശിയായ സ്ത്രീ കടന്നു വന്ന് മാനസാന്തരപ്പെട്ടുവെന്ന് ചരിത്രം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ആരൊക്കെ ദൈവരാജ്യ വേലകളിൽ പങ്കെടുക്കുന്നുണ്ടോ, ആരൊക്കെ ചെറുതും വലുതുമായ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടോ, ആർക്കൊക്കെ ആത്മാക്കളെ നേടണോ, ആർക്കൊക്കെ ഈശോയുടെ സ്നേഹം പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ ദിവ്യഹൃദയത്തോട് നീ അപേക്ഷിച്ചാൽ ആത്മാക്കളെ നേടാനുള്ള കോടാനുകോടി ആത്മാക്കളെ നേടാനുള്ള കൃപയാണ് ഈശോയുടെ ഹൃദയത്തിന്റെ സമ്മാനമെന്ന വലിയ സത്യം ഞാനും നീയും തിരിച്ചറിയണം. ഈശോയുടെ തിരുഹൃദയം തന്നെ തന്നെ നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, തന്നെ തന്നെ നഷ്ടപ്പെടുത്താനുള്ള വലിയൊരു കൃപ നിന്റെ ഭർത്താവിന് വേണ്ടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി നിന്നെ തന്നെ നഷ്ടപ്പെടുത്തി അവരെ നേടിയെടുക്കാനുള്ള കൃപയാണ് ഈശോയുടെ തിരുഹൃദയം ഇന്ന് അവനെ സ്നേഹിക്കുന്ന ഓരോരുത്തർക്കും തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളത് ഈശോയോട് ചോദിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഈ തിരുഹൃദയ തിരുനാളിൽ നീ പ്രാർത്ഥിക്കണം, എന്റെ ഈശോയുടെ തിരുഹൃദയമേ അവരെ നേടിയെടുക്കാൻ എന്നെ നഷ്ടപ്പെടുത്താനുള്ള കൃപ എനിക്ക് തരണം. ആ കൊച്ചു കന്യകാസ്ത്രീ തന്നെ തന്നെ നഷ്ടപ്പെടുത്തിയപ്പോൾ തിരുഹൃദയം തന്നെ തന്നെ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇന്ന് ആരെയെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ. പ്രിയപ്പെട്ട മക്കൾ, ഈ രണ്ടു ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പരിവർത്തനത്തിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി, പുതുജീവന് വേണ്ടിയാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒന്ന് കണ്ണടച്ചേ, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിങ്ങളുടെ എല്ലാ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഒന്ന് സമർപ്പിച്ചേ. എന്റെ ഈശോയുടെ തിരുഹൃദയമേ, എന്റെ പൊന്നു തമ്പുരാനെ, എന്റെ പരിശുദ്ധ ഹൃദയമേ, അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കും. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയെ സമർപ്പിക്കുക. അനേകം ആത്മാക്കളെ നേടിയെടുക്കാൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടിലുള്ളവരെ ഒക്കെ നേടിയെടുക്കാൻ, നഷ്ടപ്പെട്ടു പോയവരെയൊക്കെ ജീവൻ പ്രാപിക്കുന്ന ആത്മീയ സ്നേഹം പങ്കുവെക്കാൻ ഈശോയുടെ തിരുഹൃദയമേ,
എന്നെ തന്നെ നിനക്ക് തരുന്നെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 സ്തുതി ആരാധന സ്തുതി ആരാധന ഹല്ലേലൂയ 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 ഈശോയെ സ്തുതിക്കുന്നു 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 കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. എല്ലാ മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ അഭിഷേകം നിറയട്ടെ. ഈശോയുടെ കുടുംബങ്ങളിൽ ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നവരുണ്ടെങ്കിൽ, ദേശത്താരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ തന്നെ നിനക്ക് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ നിങ്ങളേക്ക് നഷ്ടപ്പെടുത്താം, നിനക്ക് വേണ്ടി നേടിയെടുക്കാനുള്ള കൃപ, സ്വയം നഷ്ടപ്പെടുത്തി നേടിയെടുക്കാനുള്ള കൃപ, ഈശോയെ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ആരാധന 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 ഈശോയെ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകും. പരിശുദ്ധ മറിയമേ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോയുടെ തിരുഹൃദയം നിനക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തണമെങ്കിൽ, ഈശോയുടെ തിരുഹൃദയം പറയുകയാണ്, മകനെ മകളെ ഒരു സ്നേഹ ബലിയായി നിന്നെ എനിക്ക് തരണം. നിനക്ക് ആരെയൊക്കെ നേടിയെടുക്കണോ, ആർക്കൊക്കെ ദൈവസ്നേഹം കൊടുക്കണോ, ആർക്കൊക്കെ ഈശോയെ കൊടുക്കണോ നീ ആഗ്രഹമുണ്ടോ, നീ എന്ത് ചെയ്യണം, നീ നിന്നെ തന്നെ ഒരു സ്നേഹ ബലിയായി അർപ്പിക്കണം. അതാണ് തന്നെ തന്നെ നഷ്ടപ്പെടുത്തിയ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോയുടെ തിരുഹൃദയം വെളിപ്പെടുത്തി കൊടുത്തത്. അപ്പൊ നമുക്കറിയാം, ഈശോയുടെ ഹൃദയം ഒരു സ്നേഹ ബലിയായിട്ടാണ് നമ്മളെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത്. നമുക്കതറിയാം, കുരിശിലാണ് ആ വലിയ വെളിപ്പെടുത്തൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈശോയുടെ ഹൃദയത്തെ പടയാളി കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചു, അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി എന്ന് മകനെ സുവിശേഷം 19-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. 19-ാം അധ്യായം 33-ാമത്തെ വചനം, അവർ യേശുവിനെ സമീപിച്ചപ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കാണുകയാൽ അവന്റെ കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികൾ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ സ്നേഹം ഇങ്ങനെ ഒഴുകി ഇറങ്ങുകയാണ്. നമുക്ക് ഒത്തിരി സങ്കടം വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ചിലപ്പോൾ ഒത്തിരി നൊവേനകൾ ചൊല്ലിക്കൂട്ടും, നമ്മൾ ഒത്തിരി കാര്യം, നമ്മൾ ഒന്നും ചെയ്യണ്ട. ഈശോയുടെ തിരുഹൃദയത്തിന്റെ അടുത്ത് പോയി ഹൃദയത്തിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഹൃദയത്തിന് ഹൃദയത്തെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളത് തിരിച്ചറിയണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചേച്ചി ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഒത്തിരി തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കും മാനസാന്തരങ്ങൾ ഒത്തിരി ഉണ്ടാകും. നിന്റെ ഹൃദയം ഹൃദയത്തോട് പ്രാർത്ഥിക്കണം, തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഒരു വലിയ ചിന്ത നമുക്ക് ഉണ്ടാവട്ടെ. അതാണ് കർത്താവിന്റെ സുവിശേഷത്തില് 10:11-28 പറയും, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് കിട്ടിയ ഒന്നാമത്തെ ആ വലിയ മിസ്റ്റിക്കൽ മെസ്സേജിൽ ഇപ്രകാരമാണ് ഈശോ പറയുന്നത്, എന്റെ ഹൃദയം ഞാൻ എവിടെ വെക്കും, ഞാൻ എവിടെയാണ് വെക്കുക എന്ന് ചോദിക്കുക. ഇനി രണ്ടാമത്തെ വലിയ അപ്പാരിഷൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും വിസിറ്റേഷന്റെ ഫീസ്റ്റിന്റെ അന്നാണ്. അതായത് പരിശുദ്ധ അമ്മ എലീശമ്മയെ സന്ദർശിച്ച തിരുനാള് വലിയ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുക. അത് 1674 ജൂലൈ 2 അവക്ക് രണ്ടാമത്തെ റെവലേഷൻ കിട്ടുകയാണ്. അവിടെ കാരണം സനി മാർഗരറ്റ് മേരി അലക്കോക്ക് ചേർന്ന കോൺഗ്രിഗേഷന്റെ പേര് വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ എന്നാണ്. അപ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, അവൾ പറയുകയാണ്, ഈശോയുടെ തിരുഹൃദയം എനിക്ക് പ്രത്യക്ഷപ്പെട്ടത് വലിയ ഒരു സൂര്യന്റെ പ്രകാശത്തോടെയാണ്. എന്നിട്ട് അവള് പറയുന്നത് ഇങ്ങനെയാണ്, ഈശോയുടെ തിരുഹൃദയം എന്നോട് ചോദിക്കുകയാണ്, എന്റെ മോളെ ഒത്തിരി ഇങ്ങനെ ദൂഷണങ്ങൾ ഞാൻ ഏറ്റുവാങ്ങുകയാണ്, ഒരുപാട് ദൂഷണം ഏറ്റുവാങ്ങുന്നു, എനിക്കത് താങ്ങാവുന്നതിനപ്പുറത്തായി മാറിക്കൊണ്ടിരിക്കുന്നു, നീ എന്നെ ആശ്വസിപ്പിക്കണം. അതാണ് ആത്മീശ ചോദിച്ചു, എവിടെ എന്റെ ഹൃദയം ഞാൻ വെക്കും, അത് ചോദിച്ചു. രണ്ടാമത് ഈശോ പറയാണ്, നീ എന്നെ ആശ്വസിപ്പിക്കണം. അപ്പൊ ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നവരോട്, ഇന്ന് ഈശോയുടെ തിരുഹൃദയ ധ്യാനം കൂടുന്നവരോട്
ഈശോ പറയുകയാണ്, നീ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുകയില്ലേ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ പറ്റും? നമുക്ക് അല്ല, അന്ന് ഈശോ ചോദിച്ചെങ്കിൽ, അന്ന് ഈശോ ചോദിച്ച് ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും ഈശോയ്ക്ക് നിന്ദനങ്ങളും അപമാനങ്ങളും വേറെയുണ്ട്. ഇന്നും ഈശോ ഒത്തിരി അപമാനങ്ങളും നിന്ദനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോയുടെ ഹൃദയം ഇങ്ങനെ തിളങ്ങി നിന്നിട്ട് ഈശോ പറയുകയാണ്, നീ എന്നെ ആശ്വസിപ്പിക്കുകയില്ലേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കണം. എങ്ങനെ? എന്റെയും നിന്റെയും കുടുംബം ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട്, എന്നെയും നിന്നെയും തിരുഹൃദയ പ്രതിഷ്ഠയിൽ ചേർത്ത് വെച്ച് കോൺസെക്രേഷൻ നടത്തിക്കൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കേണ്ടത്. അതാണ് മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറഞ്ഞ രണ്ടാമത്തെ കാര്യം. ഈശോ പറഞ്ഞ അതാണ്, നിന്നെ ആശ്വസിപ്പിക്കുക. നീ എന്നെ, നിന്നെ എനിക്ക് തന്നിട്ട്, നീ എനിക്ക്, നിന്നെ എനിക്ക് തന്ന് സമ്പൂർണമായി സമർപ്പിക്കുമ്പോ, സമ്പൂർണമായി ഏൽപ്പിച്ചു തരുമ്പോ, നീ ഈ കാര്യം കോൺസെൻട്രേഷൻ നടത്തുന്ന നിന്റെ ജീവിതത്തിന്റെ എവറി ആസ്പെക്ടില് നീ സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കഴിയുമ്പോ നിനക്ക് ഈ കൃപ കിട്ടും. കർത്താവിനെ ആശ്വസിപ്പിക്കാനുള്ള കൃപ കിട്ടും. അതാണ്, അത് മുഴുവൻ ഈശോയുടേതായി നിന്നെ തന്നെ കൊടുക്കുകയാണ്. ആശ്വാസം കൊടുക്കുക, ആശ്വസിപ്പിക്കുക എന്ന് ഈശോ പറയും. മൂന്നാമതായി കർത്താവിന്റെ തിരുഹൃദയം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത് 1674. അന്ന് അവളോട് ഈശോ പറഞ്ഞു, പ്രിയപ്പെട്ട മകളെ, എന്റെ ഹൃദയം, അന്ന് ഈശോയുടെ ഹൃദയം അവൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ ഇങ്ങനെയാണ്, ഈശോയുടെ 5 മുറിവുകളും വലിയ വലിയ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് അവൾ കാണുന്നത്. 5 മുറിവിൽ നിന്ന് ഇങ്ങനെ പ്രകാശം ഇങ്ങനെ കത്തി പടരുന്ന് അവൾ കാണുകയാണ്. അതാണ് അവൾക്ക് അന്ന് കിട്ടിയ ദർശനം. അപ്പൊ അവള് പറയുകയാണ്, അവിടെ ഈശോ അവളോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എന്റെ ഹൃദയത്തോടുള്ള ഭക്തിക്ക് നീ കാണിക്കേണ്ടത് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും എന്റെ ഹൃദയത്തോടുള്ള ഭക്തി നീ തുടരണം. എന്നിട്ട് അവളോട് ഈശോ പറഞ്ഞു, 9 ആദ്യ വെള്ളിയാഴ്ചകളിൽ നീ എന്റെ ഹൃദയത്തോട് ഭക്തി പ്രദർശിപ്പിച്ചാൽ നീ ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു തരും. എന്റെ സർവ്വ അനുഗ്രഹങ്ങൾക്കും നീ പാത്രീഭൂതയാകും. ഇപ്പൊ കർത്താവ് അവളോട് പറഞ്ഞു, മൂന്നാമത്തെ അപ്പാർഷനിൽ പറയുകയാണ്, ഫസ്റ്റ് ഫ്രൈഡേ ഡിവോഷൻ. പ്രവാചക ശബ്ദത്തില് നമ്മൾ എല്ലാ ഫസ്റ്റ് ഫ്രൈഡേയും ഒരുമിച്ച് കൂടി ഈശോയുടെ തിരുവചനങ്ങൾ കേട്ടും അവനെ ആരാധിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഫ്രൈഡേ ഡിവോഷനില് പ്രിയപ്പെട്ട മക്കളെ, കുർബാനയിൽ പങ്കെടുക്കുക, എല്ലാ ഫസ്റ്റ് ഫ്രൈഡേയും കുമ്പസാരിക്കുക, എല്ലാ ഫസ്റ്റ് ഫ്രൈഡേയും വചനം വായിക്കുക, എല്ലാ ഫസ്റ്റ് ഫ്രൈഡേയും കുറേയേറെ നന്മകൾ ചെയ്യുക. ഫസ്റ്റ് ഫ്രൈഡേ ഡിവോഷനിൽ അതാണ് ഈശോ ആവശ്യപ്പെടുക. അവരോട് പറഞ്ഞത് അതാണ്, നീ ഇതെല്ലാം ചെയ്യണം. 4ാമത്തെ അപ്പാഷനില് ഈശോ അവളോട് പറഞ്ഞു, അത് അവളോട് അന്ന് ഈശോ പറഞ്ഞ കാര്യമാണ്. 1675 ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്യണം, നീ കർത്ത എന്റെ തിരുഹൃദയം ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു തിരുനാളായി ആഘോഷിക്കാൻ നീ പ്രയത്നിക്കണം. ഒരു പാവം കന്യകാസ്ത്രീ ഒരു മഠത്തിനകത്തിരിക്കുമ്പോ ഈശോ വന്ന് പറഞ്ഞു, ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ അവൾ കടന്നുപോയി, എന്നാൽ അവളുടെ ആഗ്രഹം ദൈവഹിതമാണെന്ന് തിരിച്ചറിയാൻ തക്കവത്ത് ദൈവ സാഹചര്യങ്ങൾ ഒരുക്കി. അങ്ങനെയാണ് ഈശോയുടെ തിരുഹൃദയം ഇന്ന് ലോകമെമ്പാടും സഭ മുഴുവൻ, കത്തോലിക്ക സഭ, ആഗോള കത്തോലിക്ക സഭ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ഒരു പാവം സന്യാസിനിക്ക് ഈശോയുടെ തിരുഹൃദയം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് കൊണ്ടാണ്. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിന്റെ സാധ്യതകൾ എന്തു മാത്രമാണ്! പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയത്തെ ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരവുള്ളൂ, ഒരു കഴിവുമില്ലാത്തവരെ, ആർക്കും വേണ്ടാത്തവരെ തേടിപ്പോകുന്ന ഒരു ഹൃദയമാണ് എൻ്റെ ഈശോയുടെ തിരുഹൃദയം. എനിക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോ എന്നെ തേടി വരുന്ന ഒരു ഈശോ, എനിക്ക് ഒത്തിരി മുറിവേറ്റം തോന്നുമ്പോ എന്നെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ഈശോ, എൻ്റെ കണ്ണുനീർ ഒഴുകി ഒഴുകി തീരുമ്പോ അത് ഒപ്പിയെടുക്കുന്ന ഒരു ഈശോ, എൻ്റെ ജീവിതത്തിന്റെ ഏകാന്തതയിൽ കൂട്ടിരിക്കുന്ന ഒരു ഹൃദയമേ ഉള്ളൂ. ഈ ഭൂമിയിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എത്ര പേരുണ്ടെങ്കിലും എന്റെ ഹൃദയത്തിന്റെ ഏകാന്തതയിൽ കൂട്ടിരിക്കാൻ മാറിപ്പോകാതെ ഇന്നും തുടിക്കുന്ന ഹൃദയത്തോടെ അടുത്തു വരുന്നത് ഒരു ഈശോയുടെ തിരുഹൃദയം മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹൃദയവും ഇല്ല. എത്രയേറെ കണ്ണുനീര് ഒഴിച്ചിട്ടുണ്ടോ അത് മുഴുവൻ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നതും, അത് മുഴുവൻ കണ്ട് നിന്റെ ഹൃദയത്തിന്റെ വേദനകൾ ഒപ്പിയെടുക്കുന്നതും നമ്മുടെ ഈശോയുടെ തിരുഹൃദയം മാത്രമാണെന്നുള്ള വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. അവിടെ തിരിച്ചറിഞ്ഞാലേ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ പറ്റും. സ്നേഹബലിയായി തീർന്ന ഈശോയുടെ തിരുഹൃദയത്തെ
നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. പ്രിയപ്പെട്ടവർ, ഇന്ന് നാളെ നാളെ കഴിഞ്ഞ് രണ്ട് ദിവസവും, നാളെ കഴിഞ്ഞ് തിരുഹൃദയ തിരുനാളാണ്. തിരുഹൃദയ തിരുനാളിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോ ഈശോയുടെ തിരുഹൃദയം പറയുകയാണ്, നീ എന്നെ ചെയ്യണം, നീ എങ്ങനെ ഇനി ഈശോയുടെ തിരുഹൃദയത്തെ എങ്ങനെ ആദരിക്കണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മൾ ടോക്ക് അവസാനിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ ഒത്തിരി പ്രത്യേകതകളുണ്ട്, അതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും ഈശോയുടെ തിരുഹൃദയം നമ്മൾ കാണുമ്പോൾ അഞ്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. ഈശോയുടെ തിരുഹൃദയത്തിൽ അഞ്ച് പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള പലരും പല പിക്ചറുകൾ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈശോ വെളിപ്പെടുത്തിയ ഈ തിരുഹൃദയത്തിൽ അഞ്ച് പ്രത്യേകതകൾ നമുക്ക് കാണാൻ പറ്റും. അവൾ അതിൽ അഞ്ച് പ്രത്യേകതകളിൽ ഒന്നാമത്തെ പ്രത്യേകതയായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ ആ പിക്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ചുറ്റും ഇങ്ങനെ ഫ്ലെയിംസ് ആണ്, തീ ജ്വാലകളാണ്. അപ്പോൾ എന്തായിരിക്കാം ഈ തീ ജ്വാല, എന്താണ് ഈ തീ ജ്വാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റൂ? കർത്താവിന്റെ ഹൃദയത്തിന് ചുറ്റും ഇരിക്കുന്ന ഈ തീ ജ്വാല എന്താണ്? നമുക്ക് ഒറ്റയടിക്ക് പറയാം, ഇത് കർത്താവിന് നമ്മളുള്ള സ്നേഹത്തിന്റെ വലിയ ജ്വാലയാണെന്ന് നമ്മൾ പറയും. അതെ, ഞാനത് സമ്മതിക്കുന്നു. എന്നാൽ അതിനൊരു ബിബ്ലിക്കൽ പശ്ചാത്തലം കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിച്ചാൽ രക്ഷാകര സംഭവങ്ങൾ മുഴുവൻ, കർത്താവിന്റെ വലിയ സഹനത്തിന്റെ മുഴുവൻ ആഴങ്ങളും ഈ തിരുഹൃദയത്തിൽ കാണാൻ പറ്റും. കാരണം ഈശോയുടെ ശരീരം സഹിച്ചപ്പോ ഹൃദയവും സഹിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ തീ ജ്വാലയിൽ. നമുക്കറിയാമല്ലോ കാർമൽ മലയിൽ ഏലിയ പ്രവാചകൻ ബലിയർപ്പിച്ചപ്പോ ആ ബലിവസ്തുവിനെ ദഹിപ്പിക്കാൻ ഇറങ്ങി വന്നത് തീ ജ്വാലയാണ്. ഒപ്പം അബ്രാഹം ബലിയർപ്പിച്ചപ്പോ ഇറങ്ങി വന്നത് തീ ജ്വാലയാണ്. അപ്പൊ പഴയ നിയമത്തിലെ ബലിയിൽ, ഓഫറിങ്ങിലെല്ലാം ഒരു തീയുണ്ട്, ഒരു തീയുടെ അംശമുണ്ട്. അപ്പോൾ ഇവിടെ വചനം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റുമുള്ള തീ ജ്വാലയിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം, ഈശോ എനിക്ക് വേണ്ടി തന്നെ തന്നെ ഓഫർ ചെയ്തു, സ്നേഹ ബലി അർപ്പിച്ചതിന്റെ ഒരു ഓർമ്മയാണ് അവന്റെ ഹൃദയത്തിന് ചുറ്റുമിരിക്കുന്ന ഈ തീ ജ്വാല. ഓഫറിങ് ആണ്, സെൽഫ് ഓഫറിങ്, സെൽഫ് ഗീവിങ്. അപ്പൊ നമുക്ക് ഈ തീ ജ്വാലയിൽ ബലിയായി തീർന്ന ഈശോയെ നമ്മൾ കാണാൻ പറ്റണം. എനിക്കും നിങ്ങൾക്കും വേണ്ടി ബലിയായി തീർന്ന കർത്താവിനെ നമ്മൾ കാണുകയാണ്. അപ്പൊ കർത്താവ് എന്നിട്ട് ഇവരിത് ഇങ്ങനെ വായിച്ച് കടന്നു പോയപ്പോ വിശുദ്ധ അഗസ്റ്റിന്റെ ഒരു വാക്ക് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത് ഇങ്ങനെയാണ്, നീ ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോ നിന്റെ മനസ്സിൽ, തിരുഹൃദയ ഭക്തി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്രകാരം ഒരു ചിന്ത നന്നായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന വിധത്തിലാണ് എന്നെ സ്നേഹിക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നീ പ്രാർത്ഥിക്കാൻ തിരുഹൃദയത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോ നീ ചിന്തിക്കണം, ഈ ഭൂമിയിൽ എന്റെ കർത്താവിന് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഈശോയും എന്റെ കർത്താവിന് ഞാനും മാത്രം. കാരണം ഞാൻ അവന് ഞാൻ മാത്രമേ ഉള്ളെന്നുള്ള വിധത്തിലാണ് എന്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ കർത്താവിന്റെ തിരുഹൃദയത്തോട് ഭക്തി പ്രദർശിപ്പിക്കണം, നിങ്ങൾ തിരിച്ചറിയണം എന്റെ ഈശോയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ കർത്താവിന് ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ ഞാൻ ഒരാൾ മാത്രമേ ഈ ഭൂമിയിലുള്ളെന്ന് വിചാരിച്ചാണ് ഈശോ എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉത്തമവിധത്തിലെ മണവാട്ടി മണവാളിനോട് പറയും, എന്റെ ആത്മനാഥൻ എന്റേതും ഞാൻ അവന്റേതും. അതെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഈശോയ്ക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, എനിക്ക് ഈശോ മാത്രമേ ഉള്ളൂ. അതൊരു വലിയ ചിന്തയാണ്. ഹൃദയം ഹൃദയത്തോട് ചേരുന്ന വെളിപ്പെടുത്തലുകൾ കിട്ടണോ? ദൈവീക വെളിപ്പെടുത്തൽ നിനക്ക് വേണോ? നീ കർത്താവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് ഇങ്ങ് കേറിയിരിക്കണം. എന്നിട്ട് ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് നീയേ ഉള്ളൂ, നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിൽ കാണുന്ന മറ്റൊരു പ്രത്യേകത, ഈശോയുടെ ഹൃദയത്തിൽ നിന്നിങ്ങനെ നമുക്ക് ചുറ്റും തീ ജ്വാല ഞാൻ പറഞ്ഞു, ഇനി നടുക്ക് മുകളിലേക്ക് ഇങ്ങനെ ഒരു തീയുടെ ഒരു ഫ്ലെയിം ഇങ്ങനെ കത്തി നിൽക്കുക മുകളിലേക്ക്. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ അറിയാം, മുകളിലേക്ക് ഇങ്ങനെ ഒരു ഫ്ലെയിം കത്തി നിൽപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഈശോയുടെ ഹൃദയത്തിലെ ഒരു വലിയ ഡിവൈൻ പ്രസൻസ് ആണ്, ഡിവൈൻ പ്രസൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. കർത്താവിന്റെ വലിയ സ്നേഹത്തിന്റെ അഗ്നിയെ കുറിച്ചൊക്കെ പറയുകയാണ്. പിന്നെ ഒത്തിരി പ്രകാശമാണ്, വലിയ പ്രകാശം. വലിയ പ്രകാശം എന്തിനു സൂചകമാണ്? പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുകയാണ്, ഓരോ സുവിശേഷം 8:12 വചനം, ഞാൻ
ലോകത്തിന്റെ പ്രകാശം എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അപ്പോൾ ഈശോയുടെ ഈ പ്രകാശത്തിലേക്ക് നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് സാവൂളിനെ മാനസാന്തരപ്പെടുത്താൻ ദമാസ്കസിലേക്കുള്ള യാത്രയിൽ വലിയ ഒരു പ്രകാശമാണ് അവനെ തട്ടി താഴെയിട്ടു. അപ്പൊ നമുക്ക് ഈശോയുടെ തിരുഹൃദയം അനേകം മാനസാന്തരങ്ങൾ തരുമെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഈ തിരുഹൃദയത്തിൽ പോയി നിൽക്കുമ്പോ കർത്താവേ എന്റെ കണ്ണ് അന്ധമായിരിക്കുന്ന ചില മേഖലകളുണ്ട്, എന്റെ ചിന്തകൾ അന്ധമായിരിക്കുന്ന ചില മേഖലകളുണ്ട്, എന്റെ ജീവിതത്തിൽ ചില ഇരുളടഞ്ഞ വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്, പോകേണ്ട വഴിയിലൂടെ അല്ല ഞാൻ പോകുന്നതെങ്കിൽ നിന്റെ തിരുഹൃദയത്തിന്റെ പ്രകാശം എനിക്ക് വഴി തിരിച്ചുവിടാനുള്ള അവസരമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കണം. പുളീശോയുടെ തിരുഹൃദയത്തിലുള്ള ആ വലിയ റേസ് ഉണ്ടല്ലോ, പ്രകാശരശ്മികൾ, ഈ പ്രകാശരശ്മികൾ എന്നെ യഥാർത്ഥ വഴിയിലേക്ക് തിരിച്ചുവിടാൻ തട്ടി താടെയിടാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായ വിശുദ്ധീകരണം തരുന്ന ഒരു തലമാണ് ഈശോയുടെ തിരുഹൃദയത്തിലെ ഈ റേസ് ഓഫ് ലൈറ്റ്, ഈ പ്രകാശ ലക്ഷ്മികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട, ഇനി നമ്മൾ കാണും ഈശോയുടെ തിരുഹൃദയത്തിലൊക്കെ ഒരു ഒരു കുന്തം ഇങ്ങനെ കുത്തി ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ഹൃദയത്തിലൂടെ ഇങ്ങനെ കുന്തം കുത്തി ഇറങ്ങിയിരിക്കുന്നത് ചില പിക്ചറുകൾ അതൊന്നും നമ്മൾ കാണുന്നില്ല, ഒരു മുറിവ് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുഹൃദയം മാർഗരറ്റ് മേരി അലക്കോക്കന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ഹൃദയത്തിലേക്ക് ഒരു അമ്പ് ഇങ്ങനെ കുത്തി ഇറങ്ങിയിരിക്കുന്നത്, അമ്പിന്റെ കളറ് ഗോൾഡൻ കളർ ആണെന്നും അവിടെ അവളൊരു പ്രാർത്ഥന ഈശോ പറഞ്ഞു കൊടുത്തു. ഒരു ഗോൾഡൻ പ്രയർ ഈശോ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അത് അവൾ എഴുതി വെച്ചിരിക്കുന്നത് വലിയ ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ എനിക്ക് ഇപ്പൊ പറയാനായിട്ട് പറ്റാത്തുള്ളത് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു ആരോ ഇങ്ങനെ കുത്തി കയറിയിരിക്കുന്നതായിട്ടാണ് ഈശോ അവളുടെ ഹൃദയത്തിൽ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. അതിന് കാരണമായിട്ട് അവൾക്ക് ഈശോ നമുക്ക് ബൈബിളിൽ അതിന്റെ പശ്ചാത്തലം കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഇങ്ങനെയാണ്, എനിക്കെതിരെ ദൈവമക്കള് ചെയ്യുന്ന പാപങ്ങളാണ് ഈ ആരോയെ സൂചിപ്പിക്കുന്നതെന്നാണ് അവളോട് ഈശോ പറഞ്ഞു. ദൈവദൂഷണമാണ് എന്നാണ് ഈശോ അവളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ കാണും ഈശോയുടെ തിരുഹൃദയത്തിന് ചുറ്റും ഇങ്ങനെ ഒരു മുൾ വളയം ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് മറ്റൊന്നുമല്ല, യഥാർത്ഥം നമ്മൾ ബൈബിളിൽ കണ്ടത് തന്നെ ഈശോയുടെ തലയിൽ വെച്ച മുൾമുടിയുടെ ഒരു ഭാഗമാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, അവർ എന്റെ തലയിൽ മുൾമുടി വെച്ചപ്പോൾ ഞാൻ സഹിച്ചതും മുള്ളുകൾ തറഞ്ഞിറങ്ങിയതും എന്റെ ഹൃദയത്തിലാണെന്നാണ് ഈശോ അവളോട് പറഞ്ഞു വെച്ചത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ എന്റെ ഈശോ എനിക്ക് വേണ്ടി മുൾമുടി അണിയപ്പെട്ടതിന്റെ, എനിക്ക് വേണ്ടി സ്നേഹബലിയായി തീർന്നതിന്റെ ഒരു ഓർമ്മ, മുള്ളുകൾ തറയ്ക്കപ്പെട്ടതിന്റെ ഒരു ഓർമ്മയാണ് ഈ മുൾമുടി കൊണ്ട് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മുടെ ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ക്രോസ്, ഈശോയുടെ കുരിശു മരണമാണ്. അപ്പൊ നമ്മള് പറഞ്ഞു കുന്തം കൊണ്ടാണ്, ഒരു കുന്തമായിട്ട് കയറിയിരിക്കുന്ന കാണുന്ന ചിലടത്ത് ഒരു മുറിവായിട്ടാണ്. അപ്പൊ കർത്താവിന് നമ്മൾ കൊടുത്ത പാപത്തിന്റെ ഓരോരോ വേദനകളാണ് മുറിവായി മാറിയിരിക്കുന്നതെന്ന് ഈശോ അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ തിരുഹൃദയ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി ക്രമപ്പെടുത്താം. എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളുണ്ട്, ഒരുപാട് പോരായ്മകൾ നമുക്കുണ്ട്. നമുക്ക് അപ്പോൾ ഈ കർത്താവിന്റെ ഈ തിരുഹൃദയത്തെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, എങ്ങനെ ഈ തിരുഹൃദയത്തെ നമുക്ക് ആദരിക്കാൻ പറ്റും? ഞാൻ ഒന്ന് പറഞ്ഞു, ഈശോയുടെ തിരുഹൃദയെ പ്രതിഷ്ഠ നടത്തണമെന്ന് നിങ്ങളോട് പറഞ്ഞു, അതെങ്ങനെയാണെന്ന് നാളെ വിശദമായിട്ട് ഞാൻ നിങ്ങളോട് പറയും. എന്നാൽ ഈശോയുടെ തിരുഹൃദയത്തെ ആദരിക്കാൻ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ സ്നേഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ഈശോയുടെ തിരുഹൃദയെ നമുക്ക് ഒത്തിരി സ്നേഹിക്കാൻ പറ്റും. ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക. അപ്പോൾ ഈശോയുടെ തിരുഹൃദയം അത് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നെ ഈശോയുടെ തിരുഹൃദയം പറയാണ്, നീ കുരിശിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു കുരിശിനെ സ്നേഹിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ സ്നേഹിക്കുമ്പോഴാണ് നിനക്ക് ഈശോയുടെ തിരുഹൃദയത്തിന്റെ യഥാർത്ഥ സ്നേഹത്തിൽ ആഴപ്പെടാൻ പറ്റും. കുരിശുകൾക്കെതിരെ പരാതിപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ പറ്റില്ല. നമ്മൾ ചിലരോട് ചോദിക്കുകയാണ്, ചേച്ചി ചേട്ട ഏതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുരിശ്? ചിലപ്പോൾ ചേട്ടൻ പറയും എൻ്റെ ഭാര്യയാണ്, ചേച്ചി പറയും എൻ്റെ ഭർത്താവാണ്, ചിലപ്പം മാതാപിതാക്കൾ പറയും ഞങ്ങളുടെ മക്കളാണ്, ചില പറയും എൻ്റെ ജോലിയാണ്, ചില പറയും ആ മാനേജറാണ്, ചില പറയും എൻ്റെ ഈ രോഗമാണ് എൻ്റെ ഏറ്റവും വലിയ കുരിശ്. എന്നാൽ എനിക്ക് തോന്നുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കുകയാണ്, അത് എത്രമാത്രം സത്യമാണെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കുരിശെന്ന് പറയുന്നത് എൻ്റെ സ്വഭാവം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, എനിക്ക് ഏറ്റവും വലിയ കുരിശ് എൻ്റെ സ്വഭാവമാണ്. ഞാൻ ഇതും കൊണ്ടാണ് എപ്പോഴും നടക്കുന്നത്,
എനിക്ക് കള്ളം പറയുന്ന ശീലം ഉണ്ടെങ്കിൽ അതെനിക്ക് ഇവിടെ വെച്ചിട്ട് പോകാൻ പറ്റൂ, എപ്പോഴും ചുമന്നോട് നടക്കാനേ പറ്റൂ. എനിക്ക് ദേഷ്യപ്പെടുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അതും ചുമന്നോട് ഞാൻ പോയേ പറ്റൂ. അപ്പോൾ എൻ്റെ കൂടെ എപ്പോഴുമുള്ള കുരിശെന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിന്റെ ചില പ്രത്യേകതകളാണ്. പ്രിയപ്പെട്ടവർ അത് തിരിച്ച് ഋഷഭ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ ഭാര്യയാണ് കുരിശ്, എവിടെന്നേലും മാറി കുറെ നാളത്തേക്ക് വേറെ സ്ഥലത്തോട്ട് പോയാൽ കുരിശില്ല. അതല്ല, എന്റെയും നിന്റെയും ജീവിതത്തിൽ സ്വഭാവത്തിൽ ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ചില കുരിശുകൾ നമ്മൾ എടുത്തേ പറ്റൂ. ആ കുരിശെടുത്താണ് ആ കുരിശിനെ ഒന്ന് സ്നേഹിച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തണം. അപ്പൊ ഈ ഒരു തലം നമ്മൾ തിരിച്ചറിയണം. ഇനി ഈശോയുടെ തിരുഹൃദയത്തെ നമ്മൾ സ്നേഹിക്കേണ്ടത് മൂന്നാമതൊരു കാര്യം, ആത്മാക്കളെ രക്ഷിക്കുമ്പോഴാണ് നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഒത്തിരി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ താമ്പൂദാവിന്റെ കഥ പറഞ്ഞില്ലേ. അപ്പോൾ ഈ വിശുദ്ധ കുർബാനയോടും ജീവിതത്തിലെ കുരിശിനോടും ആത്മാക്കളുടെ രക്ഷയോടും ഒരു വ്യക്തി കൂടുതൽ കൂടുതൽ സ്നേഹം കാണിക്കും തോറും ആ വ്യക്തിയിൽ തിരുഹൃദയത്തിന്റെ സ്നേഹം ആഴപ്പെടുകയാണ്. ഇവിടെ തിരുഹൃദയ ധ്യാനം നടത്തുമ്പോൾ എന്തിനാന്ന് ചോദിച്ചാൽ തിരുഹൃദയത്തിന്റെ സ്നേഹം ആഴപ്പെടാനാണ്. നമ്മൾ തിരുഹൃദയത്തോടുള്ള ആ വലിയ ഭക്തിയിൽ ആഴപ്പെടാൻ നമ്മൾ ധ്യാനം നടത്തുമ്പോൾ ഈശോ പറയുകയാണ്, നിനക്ക് അത് നിന്നിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ മൂന്നളവുകളാണ് ഉള്ളത്. ഒന്ന്, വിശുദ്ധ കുർബാനയോടുള്ള നിന്റെ ഭക്തി. രണ്ട്, ജീവിതത്തിലെ കുരിശിനോടുള്ള നിന്റെ മനോഭാവം. മൂന്ന്, ആത്മാക്കളുടെ രക്ഷയോടുള്ള നിന്റെ താല്പര്യം. അവര് നശിച്ചോട്ടെ എന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ തിരുഹൃദയത്തിന്റെ ആ വലിയ കൃപയിലേക്ക് നീ വളർന്നിട്ടില്ല. എന്നെ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ തിരുഹൃദയ ധ്യാനം കൊണ്ടുണ്ടാകേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. വിശുദ്ധ കുർബാനയോടുള്ള ആഴമായ ഭക്തി വളരണം. ജീവിതത്തിലെ കുരിശുകൾ എടുത്തോണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു കൃപ ദൈവത്തിന്റെ തിരുഹൃദയം നമുക്ക് തരണം. മൂന്നാമതായി, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ തേടി ഇറങ്ങാനുള്ള ഒരു കൃപ ഈ തിരുഹൃദയ ധ്യാനത്തിലൂടെ നമുക്ക് കിട്ടണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈശോയുടെ ഈ തിരുഹൃദയത്തില് ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മൾ ആരംഭിച്ചു കഴിയും. ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുമ്പോൾ തിരുഹൃദയ സ്നേഹവും പരിത്യാഗവും ഒത്തിരി ഒരുമിച്ച് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സൂര്യനെയും രശ്മിയെയും വേർതിരിക്കാൻ പറ്റാത്തതുപോലെ, ഇത് സൂര്യൻ ഇത് സൂര്യന്റെ രശ്മി പറയാൻ പറ്റില്ല, കാരണം എവിടെ സൂര്യനുണ്ടോ അവിടെ രശ്മിയുണ്ട്. അതുപോലെയാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹമുള്ള വ്യക്തിയിൽ പരിത്യാഗം ഇങ്ങനെ ചേർന്നിരിക്കും. അതുകൊണ്ടാണ് ഐ ലോസ്റ്റ് മൈസെൽഫ് എന്ന് മാർഗരറ്റ് മേരി അലക്കോക്ക് പറഞ്ഞത്. പരിത്യാഗം, ഇത് രണ്ടും ഒരുമിച്ചിരിക്കും. ഒരുമിച്ചിരുന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പരിത്യാഗമുണ്ടോ അത്രമാത്രമാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ തിരുഹൃദയ സ്നേഹം ഉണ്ടാകുന്നത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെങ്കിൽ, വിശുദ്ധ കുർബാനയെ സ്നേഹിക്കണമെങ്കിൽ, വിശുദ്ധ കുർബാന അനുഭവം ഉണ്ടെങ്കിൽ ഉണ്ടാകണമെങ്കിൽ പരിത്യാഗം വേണം. കുരിശെടുക്കാൻ ഞാൻ പരിത്യാഗം ഏറ്റെടുക്കണം. എന്നെ വേദനിപ്പിക്കുന്ന വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ എന്റെ മനസ്സിന്റെ അകത്തെ ബലി കഴിക്കുന്ന പരിത്യാഗത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യണം. എനിക്ക് ആത്മാക്കൾ നേടണമെങ്കിൽ പരിത്യാഗം കൂടിയേ പറ്റൂ. അപ്പോൾ തിരുഹൃദയ സ്നേഹവും പരിത്യാഗവും ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഈശോയുടെ തിരുഹൃദയം വ്യക്തിപരമായി മാർഗരറ്റ് മേരി അലക്കോക്കിന് വെളിപ്പെടുത്തിയതുപോലെ എനിക്കും നിങ്ങൾക്കും ആ തിരുഹൃദയം വ്യക്തിപരമായി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിൽ ഇനിയും എത്രയെത്രയെത്രയേറെ ഞാൻ ആഴപ്പെടേണ്ടിയിരിക്കും. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഏത് സ്ഥലത്താണ്? ഇനിയും ഇനിയും അകന്നു പോയോ? ഇനിയും ആഴപ്പെടാനുണ്ടോ? ആരെയൊക്കെ ഞാൻ നേടിയെടുക്കാനുണ്ട്? ആരെയൊക്കെ എനിക്ക് നേടിയെടുക്കാൻ പറ്റും? ഈ ഒരു ചിന്തയോടുകൂടി ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മള് വിശുദ്ധ തിരുഹൃദയത്തെ, വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെ ആരാധിക്കാനായിട്ട് നിധികാരുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുഹൃദയ സന്നിധിയിൽ നമുക്കെല്ലാം ഒത്തിരി സ്നേഹത്തോട് ഹൃദയം ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്ന സമയം. കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ കുട്ടിപ്പിടിച്ച് ഈശോയെ ഈ പരിശുദ്ധമായ ആരാധനയിൽ വലിയ ദൈവാനുഭവത്തിന്റെ വ്യക്തിപരമായ വെളിപ്പെടുത്തലിന്റെ ഒരു നിമിഷമാക്കി നീതിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാം ശിരസ് നമിച്ച് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാം വലിയ ഏകാഗ്രതയോടെ ഈശോയുടെ ഒരു വ്യക്തിപരമായ വെളിപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഈ ആരാധനയിൽ നമ്മളായിരിക്കുക. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ ഏകാഗ്രതയോടെ പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്താൽ പോലും എനിക്ക് വിഷമമൊന്നുമില്ല. നമ്മൾ വലിയ ഏകാഗ്രതയോടെയാണ് ഈ സമയത്ത് കർത്താവിന്റെ സന്നിധിയിലായിരിക്കും. എന്റെ ഈശോയുടെ ഹൃദയം എന്റെ അടുത്ത്, ഞാനും എന്റെ ഈശോയും മാത്രമേ ഉള്ളൂ. അന്ന് ആ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി ഒരു സന്യാസിനി പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ അടുത്തു വന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് നീ നിന്റെ മുറിയിലിരുന്ന്, ഒരു പക്ഷേ നീ ആയിരിക്കുന്നിടത്തിരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോ, അവനെ ആരാധിക്കുമ്പോൾ അവൻ സമീപത്ത് വരും. പ്രത്യേകം ശ്രദ്ധിക്കണം, നീ ആരാധിച്ചു തുടങ്ങുമ്പോഴാണ് ഈശോ നിന്റെ അടുത്തോട്ട് വരും. ഈശോയെ, ഞാനിതാ നിന്നെ ആരാധിക്കാനായി നിന്റെ സാന്നിധ്യം, നിന്റെ വ്യക്തിപരമായ സാന്നിധ്യം കൊതിച്ച് വന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കണം ഈശോയെ. 12 പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു. 1958 അദ്ദേഹം മരിച്ചത്. 1954 അദ്ദേഹത്തിന് രോഗമുണ്ടാവുകയാണ്, വലിയ രോഗം. 4 വർഷക്കാലം അദ്ദേഹം ഇങ്ങനെ രോഗപീഡയിൽ കിടന്ന വ്യക്തിയാണ്. അപ്പൊ രോഗം ഇങ്ങനെ ഒരുപാട് മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഈശോ വന്ന് വ്യക്തിപരമായി സൗഖ്യപ്പെടുത്തിയതായി 12 പിയൂസ് മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെയെങ്കില് നമ്മൾ ഈ സമയത്ത് രോഗികളായിട്ടുള്ള മക്കളൊക്കെ പ്രാർത്ഥിക്കും, ദൈവം വ്യക്തിപരമായി അടുത്തു വരും. കഠിന മനോവേദന അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കും, കാരണം ഹൃദയത്തിന്റെ വേദന അറിയുന്നവന്റെ അടുക്കലാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ സംഘർഷത്തിലായിരിക്കുന്ന മക്കളുണ്ട്, ഒറ്റപ്പെടലായിരിക്കുന്ന മക്കളുണ്ട്. എല്ലാ മക്കളും എല്ലാ ജീവിത സാഹചര്യങ്ങളെയും ഹൃദയത്തിലേക്ക്, ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ എന്റെ അവസ്ഥ ഇതാണെന്ന് പറഞ്ഞ് പരിപൂർണമായി അതെല്ലാം സമർപ്പിച്ച് എല്ലാം മറന്നൊന്ന് ഈശോയെ ആരാധിച്ചു തുടങ്ങിക്കേ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ, എല്ലാ മക്കളും ശ്രദ്ധിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ, ഈശോയെ സ്തുതി ആരാധന സ്തുതി ആരാധന ആരാധന ആരാധന. കർത്താവേ, മഹത്വം 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 മഹത്വം, ദൈവ സാന്നിധ്യം വെളിപ്പെടട്ടെ. ദൈവ സാന്നിധ്യം, ഈശോയുടെ വലിയ പരമായ സാന്നിധ്യം ചോദിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 കർത്താവിനെ ആരാധിച്ചേ, നന്ദിയോടെ ആരാധിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, എന്റെ കർത്താവേ നിന്നെ ആരാധിക്കുന്നു, എന്റെ കാരുണ്യ നാഥാ നിന്നെ ആരാധിക്കുന്നു, എനിക്ക് വേണ്ട സ്നേഹബലിയായി എനിക്ക് വേണ്ടി നിന്നെ തന്നെ നൽകിയ ഈശോയെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. എനിക്ക് ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, തിരുമുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രസാദിക്കുവാ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ, കൃഷി നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, കൃപാസനത്തിൽ ഓടിയണഞ്ഞിടുന്നേ,
ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ.
സൗഖ്യം കിട്ടാത്തൊരു തലം ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. അതെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കാം. ഈശോയെ, എന്റെ പൊന്നു കർത്താവേ, എന്റെ എല്ലാ ഇല്ലായ്മകളെ, എല്ലാ അനുഗ്രഹത്തിന്റെയും നിക്ഷേപം തിരുഹൃദയത്തിലാണ്. പ്രിയപ്പെട്ട മക്കളെ, എന്തൊക്കെ ഇല്ലായ്മകളുണ്ടോ അതെല്ലാം നിനക്ക് അവിടെ കണ്ടെത്താൻ പറ്റും. എന്തില്ല എന്ന് നീ വിചാരിച്ച് കരയുന്നുണ്ടോ അതെല്ലാം നിനക്ക് ഈ ഹൃദയത്തിൽ കണ്ടെത്താൻ പറ്റും. ഈശോയേ, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നിനക്ക് ഞാൻ തരികയാണ്. എന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളെയും നിനക്ക് തരികയാണ്. ദൈവമക്കളെ, ഈശോ നിനക്ക് സമീപസ്ഥനാണ്. ഈശോ നിന്റെ അടുത്തുണ്ട്. അതിയായി ഈശോ ആഗ്രഹിക്കുകയാണ് നിന്റെ അടുത്തിരിക്കാൻ, നിന്നോട് ചേർന്നിരിക്കാൻ, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഈശോയെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നെന്ന് എല്ലാ മക്കളും ഒന്ന് പറഞ്ഞ ഈശോയോട്. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ സ്നേഹിക്കപ്പെടാത്ത അനേക മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ്. മുറിവേറ്റ മേഖലകള്, വിണ്ടുകീറിയ മേഖലകള് ഒക്കെ ഈശോയ്ക്ക് കൊടുത്തു. ഈശോയെ, ഏറ്റെടുക്കണേ കർത്താവേ, ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ തന്റെ തിരു രക്തം ഒഴുക്കി അനേകം രോഗികളെ സുഖപ്പെടുത്താൻ നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിലായിരിക്കുന്നവര്, അനേകം കൊച്ചു കുഞ്ഞുങ്ങള്, ആക്സിഡന്റിൽ പറ്റ യുവജനങ്ങള് ഒക്കെയുണ്ട്. എല്ലാവരെയും നമ്മൾ ഈശോയുടെ കരങ്ങളിലോട്ട് കൊടുക്കുകയാണ്. ഭയപ്പാടിന്റെ മേഖലകളെ പ്രത്യേകമായി ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. തനിക്ക് തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന, വലിയ മാനസിക പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു മകളെ ഈശോ പ്രത്യേകം എടുത്ത് കാണിക്കുകയാണ്. ജോലിക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ വീട്ടിലായിരിക്കുന്ന ഒരു കുടുംബത്തെ പ്രത്യേകമായി ഈശോ എടുത്ത് കാണിക്കുന്നു. ഈശോ നിങ്ങളുടെ ഹൃദയ വികാരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡയാലിസിസ് പേഷ്യന്റിനെ ഈശോ പ്രത്യേകമായി സമയത്ത് പ്രത്യേകം കണ്ട് തൊട്ട് അനുഗ്രഹിക്കുന്ന ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോ വ്യക്തിപരമായി സമീപിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ മക്കളും ഈശോയെ സ്നേഹിച്ച് ഐ ലവ് യു ജീസസ്, എല്ലാ മക്കളും അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. നിന്റെ പരീക്ഷയാകാം, നിന്റെ ജോലിയാകാം, ഒ ഇ ടി പാസ്സാകാത്തതാകാം, എന്തും ആയിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളുടെ രോഗപീഠകളാകാം, തകർന്നുപോയ ദാമ്പത്യ ബന്ധങ്ങളാകാം, എല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ്, എൻ്റെ ഈശോയെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കർത്താവേ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഈശോയുടെ സ്നേഹം നിറയട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക്. ഈശോയെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. കർത്താവേ ഞാൻ നിന്നെ ഒത്തിരി 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 സ്നേഹിക്കുകയാണ്. കർത്താവേ എൻ്റെ ഹൃദയത്തോടെ, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ സ്നേഹിക്കണമെന്ന് അരുളിച്ചെയ്ത ഈശോയെ ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈശോയ്ക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കും. ഈശോ ചോദിക്കുകയാണ്, തകർക്കപ്പെടാൻ തയ്യാറാണോ എന്ന് ഇപ്പൊ ഈശോ ചോദിക്കുന്ന കേൾക്കാൻ പറ്റും. നിങ്ങൾ ഈശോയെ ഒത്തിരി സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈശോയുടെ പറ, ഈശോയെ അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ സ്നേഹം പങ്കുവയ്ക്കാനായി, അനേകരുടെ മാനസാന്ത്വത്തിന് വേണ്ടി തകർക്കപ്പെടാൻ ഞാൻ തയ്യാറാണെന്ന് ഈശോയോട് പറ. ഈശോയെ എന്റെ കുടുംബത്തെ വീണ്ടെടുക്കാൻ, ഈ ലോകത്തെ വീണ്ടെടുക്കാൻ ഈശോയെ കർത്താവെ എന്റെ ജീവിതത്തെ അവിടെ നേർത്തെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ, ഹല്ലേലൂയ, 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 ഹല്
സ്വർഗത്തിൽ മിശ വസിക്കുകയാണ്. മിശോയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച മക്കളെ, മിശോയുടെ വെളിപ്പെടുത്തലുകള്, ദൈവിക ബൗദ്ധ്യങ്ങൾ ലഭിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകൾ കിട്ടാൻ ആഗ്രഹിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് ഈശോ സംസാരിക്കും, ഈശോ ഹൃദയം കൊണ്ട് സംസാരിക്കും. ഹല്ലേലൂയ. ഈശോയെ നന്ദി ആരാധന 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 ആരാധന. ഈശോയെ 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 കർത്താവ് വലിയ ദാരിദ്ര്യത്തിൽ കുടുംബത്തെ കർത്താവ് എടുത്തു കാണിക്കുകയാണ്. ഒന്നുമില്ലാത്തത് കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തെ ഈശ പ്രത്യേകമായി എടുത്തു കാണിക്കും. ഈശോയെ വലിയ കരുണ കാണിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആ കുടുംബത്തെ കരുണയായിരിക്കണം. ഈശോയെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. കൊള്ളലേറ്റ ഒരു വ്യക്തിയെ കർത്താവ് എടുത്തു കാണിക്കുന്നു. വലിയ ഒരു മഴവേദയുടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ ഈശ കാണിക്കുകയാണ്. കർത്താവെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇപ്പൊ ഈശോയുടെ തിരുകഥയും ആവശ്യപ്പെടുന്നു. ഈ കൂട്ടായ്മയിലായിരിക്കും ആരെക്കെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും തിളക്കം ഉണ്ടെങ്കിൽ അത് ഈശോയുടെ തിരുകഥയെച്ച് ഒന്ന് സ്വരമില്ല ആരാധന ആരാധന ഈശോയെ മകളെ പേര് ചൊല്ലി വിളിക്കുന്നു. കർത്താവേ നന്ദി. ജോൺ ഈശോ പേര് ചൊല്ലി വിളിക്കുന്നു. ഈശോയെ നന്ദി ആരാധന. പിന്നാലെ പോയ ഒരു മകനെ കർത്താവ് മകനെ സാധ്യത വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഒഴുകിയിറങ്ങട്ടെ. വലിയ വലിയ മാനസാന്തരം ഉണ്ടാവട്ടെ. ആരാധന പ്രിയപ്പെട്ട മക്കളെ, ഒരു നിമിഷം നമുക്ക് വലിയ നിശബ്ദതയിലേക്ക് വരും. എന്നെ കാണുന്ന എന്റെ കർത്താവിനെ, എന്നെ മനസ്സിലാക്കുന്ന എന്റെ കർത്താവിനെ, എന്റെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന എന്റെ കർത്താവിനെ, ഈശോയെ എന്നെ തള്ളിക്കളയല്ലേ എന്ന് ഈശോയുടെ തിരുഹൃദയത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എടുക്കാനാവാത്ത വലിയ ഭാരങ്ങളൊക്കെ ചിലപ്പം നമ്മുടെ കൂടെ ഉണ്ടാവാം. മുഖം കുനിച്ച് നടക്കേണ്ട ഒരു തലം നിനക്കുണ്ടാവാം. ഒളിച്ചിരിക്കേണ്ട ഒരു തലമുണ്ടാവാം. എന്റെ ഈശോയെ, എന്റെ ജീവിതത്തെ അങ്ങ് കാണണേ കർത്താവെ, തള്ളിക്കളയല്ലേ കർത്താവെ, ഹൃദയം കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഈശോയെ, അങ്ങയുടെ ഹൃദയത്തിനിണങ്ങി ഒരു മനുഷ്യനായി ദാവീദിനെ അങ്ങ് ഉയർത്തി. അങ്ങയുടെ ഹൃദയം വെച്ചുകൊടുക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവളായ അങ്ങ് മാർഗരറ്റ് മേരി അലക്കോക്കിനെ കണ്ടെത്തി. എന്റെ ഈശോയെ, അങ്ങേക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു ഹൃദയമായി എൻ്റെ ജീവിതത്തെ തല സെലക്ട് ചെയ്യണേന്ന് പ്രാർത്ഥിക്കും മക്കളെ. എൻ്റെ കുടുംബത്തെ സെലക്ട് ചെയ്യണേന്ന് നിങ്ങൾ പ്രാർത്ഥിക്കും. ഈശോ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. ഈശോയെ, അങ്ങ് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമായി എൻ്റെ കുടുംബം മാറണം. നമ്മുടെ മക്കള് ഈശോ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മകനായി മകളായിട്ട് മാറാൻ, ഈശോ കൊതിയോടെ അടുത്തു വരുന്ന ഒരു മകനായി മകളായി നിന്റെ ജീവിതം മാറാൻ ഒന്ന് ഈശോയോട് ചോദിക്കാവോ ഓരോരുത്തരും.
ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. എന്റെ ഈശോയെ, ഈ സമയത്ത് അലർജി രോഗം ഉള്ള മക്കളെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വലിയൊരു ഇടപെടല് വെളിപ്പെടുത്തുന്നുണ്ട്. വിസ തടസ്സം, 4 പേരുടെ വിസ തടസ്സത്തിന്റെ മേല് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ശ്വാസമുട്ടലുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് കാണിച്ചു തരുന്നു. ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച ഈശോയോട്, ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്. ഈശോയെ, ഞാൻ നിന്റേതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ സമയത്ത് ഈശോയോട്, ഈശോയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹ പ്രകരണങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക. എല്ലാവരും ഈശോയെ സ്നേഹിക്കണം, ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കണം. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. എന്റെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങ് എന്റെ സ്നേഹമായിരിക്കണമേ എന്ന് എല്ലാ മക്കളും ഒന്ന് പ്രാർത്ഥിച്ച്. എന്റെ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, നിന്നെ എപ്പോഴും അധികമധികം സ്നേഹിക്കാൻ എനിക്ക് മനോഗണം ചെയ്യണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കുക. എന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഈശോയുടെ തിരുഹൃദയത്തെ സ്നേഹിക്കാൻ എനിക്ക് മനോഗണം ചെയ്യണ ഈശോയെ, ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എന്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയ തൊട്ടതാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ ഹൃദയം നമ്മളിൽ വിശ്രമിക്കണമെന്ന് ഒരിക്കലെങ്കിലും നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, എന്റെ ഈശോയുടെ തിരുഹൃദയമേ, എന്നിൽ നീ വിശ്രമിക്കണേ ഈശോയെ, എന്നിൽ നീ വിശ്രമിക്കണേ. ഇത് ഞാൻ എവിടെ വെക്കും? മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ ചോദിച്ചത്. സ്നേഹത്തിന്റെ അഗ്നിയാൽ എരിയുന്ന ആ ഹൃദയം വഹിച്ചുകൊണ്ട് ഈശോ നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വിശ്രമിക്കാൻ, എന്നിലൂടെ ജീവിക്കാൻ, തന്റെ ഹൃദയത്തിന്റെ മുഴുവൻ സ്നേഹവും കൃപയും സമ്പത്തും എനിക്ക് തരാൻ ഈശോ എന്റെ അടുത്ത് വരികയാണ്. ലവ് യു ജീസസ്, ഐ ലവ് യു ജീസസ്, അഡോർ യു, പ്രൈസ് യു, ബ്ലെസ് യു ജീസസ്, ലവ് യു ജീസസ്. ഈശോയെ സ്തുതിക്കുന്നപ്പ, ആരാധിക്കുന്നപ്പ, എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. സ്നേഹത്തോടെ ആ തിരുമാറിലേക്ക് ചാരിക്കിടന്നുകൊണ്ട്, ആ തിരുഹൃദയത്തോട് ചാരിക്കിടന്നുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുവചനം പകരാൻ അരികിൽ നീ വന്നിരുന്നു, അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം. ഞാൻ തിരുവചനം പകരാൻ
അരികിൽ നീ വന്നിരുന്നു, അറിഞ്ഞില്ല എൻ്റെ നാഥ അവിടുത്തെ സാന്നിധ്യം. ഞാൻ ഇരുളിൻ്റെ പാത തേടി അലയവേ ഞാനറിഞ്ഞു, മനസുഖമങ്ങുദൂരെ എവിടെയോ പോയി മറഞ്ഞു. തിരുവഴി യേശുനാഥ നിന്റെ നാമമൊന്നു മാത്രം, തിരുഹൃദയത്തിൻ മുൻപിൽ മെഴുതിരി നാളം പോലെ ഉരുകിടും ആത്മാവിൽ നീ നിരുപമ സ്നേഹം നൽകൂ. തിരുഹൃദയത്തിൻ മുൻപിൽ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമാദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.